ജീവിതമോ പ്രാർത്ഥനയും എന്നും എനിക്ക് മാതൃകയാണ്. ഈശോ ശരിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആൻസ്റ്റിയ സോണി, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടയവാക്കിൻ്റെയും വിശുദ്ധന്മാരുടെയും തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. ജൂലൈ 25-നാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. എൻ്റെ അപ്പാപ്പനും അമ്മാമയും എനിക്ക് ഏറെ ഇഷ്ടമായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ അമ്മാമ മരിച്ചു പോയിരുന്നു. പിന്നെയുള്ള കാര്യങ്ങൾ എൻ്റെ അപ്പാപ്പനായിരുന്നു നോക്കിയിരുന്നത്. ഭക്ഷണ കാര്യത്തിലും പഠിപ്പിലും വിശ്വാസ പരിശീലനത്തിലും കളിയിലും എന്നെ സഹായിച്ചത് എൻ്റെ അപ്പാപ്പനായിരുന്നു. അപ്പാപ്പൻ്റെ കൈ പിടിച്ചിട്ടായിരുന്നു ഞാൻ പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് അപ്പാപ്പനായിരുന്നു പറഞ്ഞിരുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. നന്ദി. ശരിക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻലിയ വിൻസൺ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മുടെ ഈശോയുടെ അപ്പാപ്പനും അമ്മാമയുമായ വിശുദ്ധ യോവാക്കിമിൻ്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാളാണല്ലോ ഈ മാസം 25-ാം തീയതി നാം ആഘോഷിക്കുന്നത്. എല്ലാ അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കും എൻ്റെ തിരുനാൾ ആശംസകൾ. നമ്മുടെ എല്ലാവരുടെയും അപ്പാപ്പന്മാരെയും അമ്മാമ്മമാരെയും ഓർക്കുന്ന ദിനമുടെയാണല്ലോ ഇന്ന്. എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും എൻ്റെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾ വീട്ടിലില്ലാത്തപ്പോൾ എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഏക ആശ്രയം അവരാണ്. തെറ്റു ചെയ്യുമ്പോൾ നമ്മെ തിരുത്തുവാൻ ശ്രമിക്കുന്നവർ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരുന്നവർ, ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാണെന്ന് കാട്ടിത്തരുന്നവർ, ലഭിക്കുന്നത് എന്തും എനിക്ക് തന്നുകൊണ്ട് സ്നേഹം പങ്കുവെക്കലാണെന്ന് എനിക്ക് അവരിൽ നിന്ന് മനസ്സിലായി. അവർ പുറത്തെവിടെ പോയി വരുമ്പോഴും അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുപൊതിയെങ്കിലും ഉണ്ടായിരിക്കും. എൻ്റെ മാതാപിതാക്കളല്ലെങ്കിൽ അവരെക്കാൾ ഒരു പടി മേലെ ാണ് അപ്പാപ്പനും അമ്മാമ്മയും. ഈ തിരുനാൾ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പ്രായമായെന്ന് കരുതി വീടിൻ്റെ മുറക്കിരുത്തേണ്ടവരല്ല നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയും. നമ്മുടെ വീടിൻ്റെ തണൽമരങ്ങളാണവർ. അവരുടെ തണലില്ലെങ്കിൽ നാം എല്ലാം പൊള്ളുന്ന ചൂടിൽ ഉരുകിപ്പോകുമെന്ന് നാം മനസ്സിലാക്കണം. ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് അവരെ ബഹുമാനിക്കാം, സ്നേഹിക്കാം, അവരോട് കൂടെ ആയിരിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ തിരുനാൾ ആശംസകൾ. നന്ദി. ശരിക്കും സ്തുതിയായിക്കട്ടെ. എൻ്റെ പേര് ജസ്ലെ. ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വിശുദ്ധ യോവാക്കിം അന്ന ദമ്പതികളുടെ തിരുനാൾ ആശംസകൾ. അപ്പാപ്പന്മാരെയും അമ്മാമ്മമാരെയും അനുസ്മരിക്കുന്ന ദിവസമാണ് ജൂലൈ 25-ാം തീയതി. ഈ നിമിഷത്തിൽ എൻ്റെ അമ്മാമ്മയെ ഞാൻ ഓർക്കുന്നു. അമ്മാമ്മ ചെയ്യുന്ന ചെറിയ ചെറിയ ജോലികൾ ഞാനും കൂടെ ചേരാറുണ്ട്. കൊണ്ടെത്തിക്കാനും എന്നെ സഹായിക്കാറുണ്ട്. എനിക്കറിയാത്ത പല കാര്യങ്ങളും അമ്മാമ്മയോടാണ് ഞാൻ ചോദിച്ചറിയുക. എനിക്ക് എൻ്റെ അപ്പനെക്കാട്ടിയും അമ്മേനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മാമ്മയോടാണ്. എല്ലാ അപ്പാമാർക്കും അമ്മാമാർക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ. നന്ദി. ഈശോ ശരിക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജനിച്ചത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂലൈ 4 ഞായറാഴ്ച വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആയി ആചരിക്കുകയാണല്ലോ. ഈശോയുടെ ഗ്രാൻഡ് പാരന്റ്സ് ആയ യോവാക്കിമിന്റെയും അന്നയുടെയും തിരുനാളാണ്. അവർ ഈശോയുടെ അമ്മയായ മറിയത്തിന്റെ മാതാപിതാക്കളാണ്. നമ്മുടെ ഇടവകയിലെ എല്ലാ ഗ്രാൻഡ് പാരന്റ്സിനും ഈ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. പ്രത്യേകമായി എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അവരെന്നെ കൈപിടിച്ച് നടത്തി. ഈശോയെയും മാതാവിനെയും കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തന്നു, പാട്ടുകൾ പഠിപ്പിച്ചു. കൂടാതെ നന്നായി സന്ധ്യാപ്രാർത്ഥന ചൊല്ലാനും അവരെനിക്ക് പ്രചോദനം നൽകി. ഭക്തിപൂർവം ജപമാല ചൊല്ലാൻ അവരാണ് എനിക്ക് മാതൃക നൽകിയത്. ഈശോയെ കൂടുതൽ അടുത്തറിയാൻ അവരെന്നെ സഹായിച്ചു. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കാൻ അതുവഴി എനിക്ക് സാധിച്ചു. ഒരിക്കൽ കൂടി എല്ലാ
അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കും ഈ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ജയ് ക്രൈസ്റ്റ്. എല്ലാവർക്കും വിശുദ്ധ യോവാക്കിം അന്ന ദമ്പതികളുടെ തിരുനാൾ ആശംസകൾ. ജൂലൈ 25 ഗ്രാൻഡ് പേരൻസ് ഡേ ആയി ആചരിക്കുന്നു. ഈശോയുടെ അപ്പാപ്പന്റെയും അമ്മാമ്മയുടെയും അനുസ്മരണാ ദിനം. എന്റെ പേര് ഡോൺ ജോബി. കുഞ്ഞുനാൾ മുതൽ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നത് അമ്മാമ്മയാണ്. അമ്മാമ്മയുടെ ഈ പ്രായത്തിലും മുട്ടിന്മേൽ നിന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നത് കാണുമ്പോൾ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും അത് പ്രചോദനമാണ്. അതുപോലെ ഏത് പ്രതിസന്ധിയിലും വിഷമഘട്ടത്തിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പല അവസരങ്ങളിലും നമ്മൾ പരിശ്രമിക്കുക, ബാക്കിയൊക്കെ തമ്പുരാൻ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന അമ്മാമ്മയുടെ നല്ല വാക്കുകൾ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ഞങ്ങൾ മൂന്ന് പേരിൽ ആരെങ്കിലും ഓടി വന്ന് വീണ ആളെ ചേർത്ത് നിർത്തി തമ്പാച്ച മോൻ വീണു, അവനെ കാത്തുകൊള്ളണേ എന്നും തമ്പാച്ചനോട് ചെന്ന് പറയും, എല്ലാം മാറുമെന്നും പറയും. എത്ര വേദനയിലും ആ വാക്ക് ഞങ്ങൾക്ക് ആശ്വാസം പകരുന്നു. അതുപോലെ അമ്മാമ്മ മുടങ്ങാതെ ബൈബിൾ വായിക്കും. ആദ്യമൊക്കെ വിചാരിച്ചു ഈ ബൈബിളിൽ എന്താ ഇത്രയധികം ഉള്ളതെന്ന്. എന്നാൽ വായിക്കുംതോറും മധുരം കൂടുകയും പഠിക്കുംതോറും അറിവ് കൂടുകയും ചെയ്യുന്ന ഒന്നാണ് വചനം എന്ന് ഈയിടെയാണ് എനിക്ക് മനസ്സിലായത്. ഊണിലും ഉറക്കത്തിലും ജോലി ചെയ്യുമ്പോഴും സദാസമയത്തും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു തന്നത് അമ്മാമ്മയാണ്. അമ്മാമ്മയുടെ വചനം അമ്മാമ്മ ബൈബിൾ വായിക്കുന്ന താല്പര്യം കണ്ട് ഞാനും ബൈബിൾ വായിച്ചു തുടങ്ങി. അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത എനിക്ക് ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പോൾ അക്ഷരം കൂട്ടുകാരനായി മാറി. ഈ പ്രായത്തിലും ബൈബിൾ പഠിക്കുന്ന അമ്മാമ്മ തന്നെയാണ് അതിനും പ്രചോദനം. കുടുംബമാണ് സമുദായത്തിന്റെ അടിസ്ഥാനമെന്ന് രണ്ടാം വത്തിക്കാൻ സൂനജദോസ് നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ദേവമാതാവിന്റെ മാതാപിതാക്കന്മാരുടെ മാതൃസ്ഥം അപേക്ഷിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. എന്റെ പേര് സിജോയ് സെബാസ്റ്റ്യൻ. ഞാൻ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാന പ്രകാരം ജൂലൈ 25-ാം തീയതിയാണ് നമ്മൾ ഗ്രാൻഡ് പാരൻസ് ഡേ ആചരിക്കുന്നത്. പരിശുദ്ധ മറിയത്തിൻ്റെ മാതാവായ അന്നയും പിതാവായ യോവാക്കീമും ഈശോയുടെ ഗ്രാൻഡ് പാരൻസ് ആണ്. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും കൂടെ താമസിക്കാൻ തുടങ്ങിയത്. ഞാൻ അന്യനാട്ടിലായിരുന്നു. എനിക്ക് മലയാളം പഠിപ്പിക്കുന്നത് അപ്പാപ്പനും അമ്മാമ്മയുമാണ്. അമ്മാമ്മയാണ് എനിക്ക് ആദ്യമായി കുരിശു വരയ്ക്കാനും പ്രാർത്ഥനകളും പഠിപ്പിച്ചു തന്നത്. അപ്പാപ്പന് പത്രം വായിക്കുന്ന ശീലമുണ്ട്. ആ ശീലം എനിക്ക് പകർന്നു തന്നത് എൻ്റെ അപ്പാപ്പനാണ്. ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്താൽ അവർ എന്നെ ശകാരിക്കും, സ്നേഹത്തോടെ അത് മനസ്സിലാക്കി തരും. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പപ്പയോടും അമ്മയോടും പറഞ്ഞാൽ അവർ കുറച്ചു കഴിഞ്ഞ് ചെയ്തു തരാം എന്നാണ് പറയുക. എന്നാൽ അപ്പാപ്പനോടും അമ്മാമ്മയോടും പറഞ്ഞാൽ അവർ അത് പെട്ടെന്ന് തന്നെ ചെയ്തു തരും. ഞാൻ അവധിക്കാലത്ത് ബോംബെയിലെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കാറുണ്ട്. എല്ലാവർക്കും ഇങ്ങനെയൊരു അപ്പാപ്പനെയും അമ്മാമ്മയെയും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കും എൻ്റെ വക ഗ്രാൻഡ് പാരൻസ് ഡേ ആശംസകൾ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോവാക്കീമിൻ്റെയും വിശുദ്ധ അന്നായുടെയും തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. എൻ്റെ പേര് സെഫിൻ സോണി. ഞാൻ പഠിക്കുന്നത് 6-ാം ക്ലാസ്സിലാണ്. എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും എനിക്കേറെ പ്രിയപ്പെട്ടവരാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മാമ്മ മരിച്ചു പോയിരുന്നു.
അപ്പാപ്പനായിരുന്നു പിന്നീട് എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ടി കൂട്ടു നിന്നിരുന്നത്. എൻ്റെ പഠന കാര്യങ്ങളിൽ, കളികളിൽ, വിശ്വാസ പരിശീലനത്തിൽ എല്ലാത്തിലും എൻ്റെ അപ്പാപ്പൻ എന്നെ ഒത്തിരിയേറെ സഹായിച്ചിരുന്നു. അപ്പാപ്പൻ്റെ വിലത്തുമ്പ് പിടിച്ചാണ് ഞാൻ എന്നും പള്ളിയിൽ പോയിരുന്നത്. പള്ളിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു അപ്പാപ്പൻ എനിക്ക് എന്നും പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ അമ്മ വീട്ടിലെ അപ്പാപ്പൻ അമ്മാമ്മ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. ഞാൻ ചോദിക്കുന്നത് എന്താ അവർ എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു. അവർക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അവരെയും ഒത്തിരി ഇഷ്ടമാണ്. എല്ലാ അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കും ഈ ദിവസത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നതിനോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട അപ്പാപ്പനും അമ്മാമ്മയ്ക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 25 യുവാക്കി അന്ന ദമ്പതികളുടെ തിരുനാൾ ആശംസകൾ. ഞാൻ അന്ന സോബി 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഈശോയുടെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ അനുസ്മരണം അതിലൊരു കൊച്ചനുഭവമാണ് പങ്കുവെക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ മാതാവിൻ്റെ പള്ളിയിൽ പോയി. അപ്പോൾ പോയപ്പോൾ തന്നെ അമ്മാമ്മ അപ്പാപ്പന് കുരിശ് വരച്ചു. ഞാൻ കുരിശ് വരച്ചില്ല. അപ്പം അമ്മാമ്മ എന്നോട് പറഞ്ഞു കുരിശ് വരയ്ക്കാൻ പറഞ്ഞു വന്നിട്ട്. ഞാൻ കുരിശ് വരച്ചു. അമ്മാമ്മ എന്നിട്ട് എന്നോട് പറഞ്ഞു ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ആഗ്രഹം പ്രാർത്ഥിച്ചു. അമ്മാമ്മ ഒരു കാര്യം കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ആദ്യമായിട്ട് വരുന്ന പള്ളിയിൽ നമ്മൾ ആഗ്രഹം വിചാരിച്ചു അത് എല്ലാം നടക്കുന്നതാണ് അമ്മാമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലാ ആഗ്രഹവും സമർപ്പിച്ചു. അപ്പം അമ്മാമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നോട് കുറേ പേര് ഇങ്ങനെ ആഗ്രഹം നടന്നിട്ട് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അമ്മാമ്മ എന്നോട് പറഞ്ഞു. അപ്പം അമ്മ ആണോ ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ എല്ലാ ആഗ്രഹവും ഈശോ എനിക്ക് സാധിച്ചു തന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും യുവാക്കി അന്ന ദമ്പതികളുടെ തിരുനാൾ ആശംസകൾ നേരുന്നു. അന്ന യോവാക്കിൻ ദമ്പതികളോട് തിരുനാൾ ആശംസിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ പാപ്പന്മാരോടും അമ്മമാരോടും എൻ്റെ തിരുനാൾ ആശംസകൾ. എൻ്റെ പേര് ജോയലൻ്റോ. ഞാൻ 7th ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അമ്മാമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. എന്നാൽ കോവിഡ് വന്നത് മൂലം എൻ്റെ അമ്മാമ്മയ്ക്ക് ഇപ്പോൾ പോകുവാൻ സാധിക്കാതായി. എന്നാലും ഒരു ദിവസം പോലും ഉറങ്ങാതെ TVയിൽ രാവിലെ കുർബാന പങ്കുകൊള്ളുകയും പ്രാർത്ഥനകളിൽ കൂടുകയും ചെയ്യാറുണ്ട്. കുടുംബ പ്രാർത്ഥന കൃത്യസമയത്ത് ചെയ്യുന്നതിലും അമ്മാമ്മ മുന്നിലാണ്. ഇതാണ് എൻ്റെ മാതൃക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിസ്റ്റർ യോവാക്കിമിൻ്റെയും മിസ് അന്നായുടെയും തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. എൻ്റെ പേര് അനിത ജെയ്സൺ. ഞാൻ 8th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ അമ്മാമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എന്നെ എന്നും പള്ളിയിലേക്ക് അമ്മാമ്മയാണ് പറഞ്ഞയക്കുന്നത്. കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ ഞങ്ങളെ പ്രചോദിപ്പിച്ചിരുന്നത് അമ്മാമ്മയാണ്. ഇപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലും. അമ്മാമ്മ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ അമ്മാമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. എല്ലാവർക്കും മിസ് തന്നായുടെയും മിസ് യോവാക്കിമിൻ്റെയും തിരുനാൾ മംഗളങ്ങൾ. ശംശയ്ക്കും സിദ്ധരിക്കട്ടെ. വിസ്തയോവാക്യൻ മനാ ദമ്പതികളുടെ തിരുനാൾ ആശംസകൾ. ജൂലൈ 25 ഗ്രാൻഡ് പേരൻ്റ്സ് ഡേ ആചരിക്കുന്നു. എൻ്റെ പേര് റിനിൻ തോമസ്. ഞാൻ 9th പഠിക്കുന്നു. മുതിർന്നവരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കാനും അനുസരിക്കാനും എൻ്റെ അമ്മാമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. കുടുംബത്തിൽ നിന്നും പ്രാർത്ഥനയും സ്നേഹവും നിലനിർത്താൻ അമ്മാമ്മ എന്നും ശ്രദ്ധിച്ചിരുന്നു. ദിവസവും പള്ളിയിൽ പോകാനും നന്മ പ്രവർത്തികൾ ചെയ്യാനും അമ്മാമ്മയെന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അമ്മമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ അപ്പാപ്പന്മാർക്കും അമ്മമാർക്കും എൻ്റെ ശുഭദിന ആശംസകൾ നിന്നിരുന്നു. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിനോ സിച്ചറ. ഞാൻ 10th ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂലൈ മാസത്തെ 4th ഞായറാഴ്ച പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനമനുസരിച്ച് ഗ്രാൻഡ് പാരൻസ് ഡേ ആചരിക്കുകയാണല്ലോ. ഈശോയുടെ ഗ്രാൻഡ് പാരൻസ് ആയ യോവാക്കിമിൻ്റെയും അന്നായുടെയും തിരുനാളാണെന്ന്. ഈശോയുടെ അമ്മയായ മറിയത്തിന്റെ മാതാപിതാക്കളാണിവർ. നമ്മുടെ ഇടവകയിലെ എല്ലാ ഗ്രാൻഡ് പാരൻസിനും ഈ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. പ്രത്യേകമായി എന്റെ അപ്പാപ്പനും എന്റെ അമ്മാമ്മയ്ക്കും ഈ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ അവരെന്നെ കൈപിടിച്ച് നടത്തി ഈശോയുടെയും മാതാവിനെയും കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തന്നു.
പാട്ടുകൾ പഠിപ്പിച്ചു. കൂടാതെ നന്നായി സന്ധ്യാ പ്രാർത്ഥന ചൊല്ലാൻ അവരാണ് എനിക്ക് പ്രചോദനം നൽകിയത്. ഭക്തിപൂർവം ജപമാല ചൊല്ലാൻ അവരെനിക്ക് മാതൃക നൽകി. അതുവഴി ഈശോയെ കൂടുതൽ അടുക്കുവാൻ എനിക്ക് സാധിച്ചു. ഈ കോവിഡ് മഹാമാരി കാലത്തും എന്റെ ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കാൻ എനിക്ക് അതുവഴി സാധിച്ചു. ദിവ്യകാരുണ്യത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും പ്രാധാന്യം അതുവഴി എനിക്ക് മനസ്സിലായി. ഒരിക്കൽ കൂടി എല്ലാ ഗ്രാൻഡ് പാരന്റ്സിനും ഈ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ജീ ക്രൈസ്റ്റ്. തീർച്ചയായും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോവാക്കയും അന്ന ദമ്പതികളുടെ തിരുനാൾ ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ജൂലൈ 26 തീയതിയാണ് സഭ ഈ തിരുനാൾ ആചരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ജൂലൈ മാസത്തിലെ 4 ഞായറാഴ്ചയാണ് വിശുദ്ധ യോവാക്കയും അന്ന ദമ്പതികളുടെ തിരുനാൾ ആചരിക്കുന്നത്. നമ്മുടെ അപ്പാപ്പന്മാരുടെയും അമ്മാമ്മമാരുടെയും തിരുനാളായാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത്. എന്റെ പേര് ജസ്വിൻ ജെയിംസ്. ഞാൻ വിശ്വാസ പരിശീലനം 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്റെ വീട്ടിൽ അമ്മയും അപ്പനും അനിയനും അമ്മാമ്മയുമാണ് ഉള്ളത്. എനിക്ക് പറയാനുള്ള അനുഭവം, ഞാൻ ചെറുതായിരുന്നപ്പോൾ അമ്മാമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുരിശു വരയ്ക്കാനും പ്രാർത്ഥിക്കാനും പുറത്തോട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുരിശു വരയ്ക്കാനും അതുപോലെ 7 മണിക്ക് കുരിശുമണി അടിക്കുമ്പോൾ കർത്താവിന്റെ മാലാഖ ചൊല്ലി പ്രാർത്ഥിക്കുവാനും പണ്ട് കുടുംബ പ്രാർത്ഥനയിൽ മുഴുവൻ നേരം മുട്ടുകുത്തി നിന്നിരുന്നുവെന്നും വണക്കമാസത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നതിനെ പറ്റിയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ അനുഭവം. എല്ലാവർക്കും വിശുദ്ധ യോവാക്കിയും അന്ന ദമ്പതികളുടെ തിരുനാൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. എന്റെ പേര് റുജന. ഞാൻ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂലൈ മാസത്തിലെ 4-ാം ഞായറാഴ്ച നാം ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആചരിക്കുന്നു. നമ്മുടെ ഡേയിലെ എല്ലാ അപ്പാപ്പമാർക്കും അമ്മാമ്മമാർക്കും ഈ ദിവസത്തിന്റെ എല്ലാ മംഗളവും ഞാൻ ആശംസിക്കുന്നു. ഈ അവസരത്തിൽ എന്റെ അമ്മാമ്മയ്ക്കും ഈ ദിവസത്തിന്റെ മംഗളവും ഞാൻ സന്തോഷപൂർവ്വം ആശംസിക്കുന്നു. എന്റെ അമ്മാമ്മ എന്നെ ദൈവത്തോടും സഭയോടും ചേർത്ത് നിൽക്കുന്നു. ദൈവത്തോടും സഭയോടും കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഈ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും കുടുംബ പ്രാർത്ഥനയിൽ സന്തോഷത്തോടെ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. ഈ ആ ക്രൈസ്തവ വിശ്വാസത്തിൽ വളരുവാൻ എനിക്ക് കഴിയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ദിവസത്തിലെ മംഗളം ഞാൻ ആശംസിക്കുന്നു. ജയ് ക്രൈസ്തവ. ദൈവത്തിന് സ്തുതി. യേശുമിശിഹയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് അനിയ ടീച്ചർ. ഞാൻ +2 ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് സഭയിൽ വിശുദ്ധ യോവാക്കിൻ എന്ന ദമ്പതികളുടെ തിരുനാൾ നാം ആചരിക്കുകയാണല്ലോ. ഏവർക്കും ഗ്രാൻഡ് പാരന്റ്സ് ഡേയുടെ ആശംസകൾ നേരുന്നു. എന്റെ ചെറുപ്പകാലത്തിൽ കുരിശ് വരയ്ക്കാനും പ്രാർത്ഥനകൾ പഠിപ്പിച്ചതും എന്റെ അപ്പാപ്പനും അമ്മാമ്മയുമായിരുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഈശോയും പരിശുദ്ധ കന്യാമറിയത്തും കൂട്ടുപിടിക്കണമെന്ന് എനിക്ക് പറഞ്ഞത് എന്റെ അമ്മാമ്മയായിരുന്നു. വിശുദ്ധ കഥകൾ പറഞ്ഞു തരികയും വിശുദ്ധയുടെ പാതയിൽ ചരിക്കണമെന്ന് എനിക്ക് പറഞ്ഞത് എന്റെ അമ്മാമ്മയായിരുന്നു. എല്ലാവർക്കും ഈ ദിനത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എല്ലാവർക്കും വിശുദ്ധ യോവാക്കിന്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാൾ ആശംസകൾ നേരുന്നു. വിശ്വസിക്കട്ടെ. ഇന്ന് വിശുദ്ധയുമാക്കി മന്ന ദമ്പതികളുടെ തിരുനാളാണല്ലോ. എല്ലാ അപ്പാപ്പമാർക്കും അമ്മമാർക്കും എന്റെ തിരുനാൾ ആശംസകൾ നേരുന്നു. എന്റെ ചെറുപ്പകാലത്ത് എന്നെ ബൈബിൾ വായിക്കുന്നതിനും മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനും വിശുദ്ധയിൽ വളരാനും വിശ്വാസത്തിൽ ജീവിക്കാനും എന്നെ പ്രേരിപ്പിച്ചത് എന്റെ അപ്പാപ്പനും അമ്മാമ്മയാണ്. ഏത് വിഷമഘട്ടത്തിലും ഈശോയെ കൂട്ടുപിടിച്ച് നടക്കുവാനും ഒപ്പം ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാനും എന്നെ പ്രേരിപ്പിച്ചത് എന്റെ അമ്മാമ്മയാണ്. ഒരിക്കൽ കൂടി വിശുദ്ധ യോവാക്കിയും അന്ന ദമ്പതികളുടെ തിരുനാൾ ആശംസകൾ നേരും. ഇന്ന് വിശുദ്ധ യോവാക്കിയും അന്ന ദമ്പതികളുടെ തിരുനാളാണല്ലോ. എല്ലാ അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കും എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ആശംസകൾ നേരുന്നു. ചെറുപ്പത്തിലെ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്റെ അപ്പാപ്പനും അമ്മാമ്മയാണ്. എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നതിനും മുടങ്ങാതെ ബൈബിൾ വായിക്കുന്നതിനും എനിക്ക് പ്രചോദനമായത് എന്റെ അമ്മാമ്മയാണ്. മുടങ്ങാതെ ദിവ്യബലിയിൽ സംബന്ധിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ അമ്മാമ്മയാണ്. എൻ്റെ വിഷമസന്ധികളിൽ എനിക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകി കൂടെ നിൽക്കുന്നവരാണ് എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും.
ഏവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ യോവാക്കിം അന്നാ ദമ്പതികളുടെ തിരുനാൾ ആശംസകൾ നേരുന്നു.